കുട്ടി അമ്മി മസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഓണത്തിനൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കുമല്ലോ, പായസമായിട്ടല്ല കേട്ടോ. അപ്പോൾ പായസത്തിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കാറില്ലേ, ഈ മിൽക്ക് മെയ്ഡ് പോലുള്ള കണ്ടൻസ്ഡ് മിൽക്കൊക്കെ. അപ്പോൾ അതുപോലുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് വേണം ഈ ഓണത്തിന് നിങ്ങൾ പായസം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് 1 ലിറ്റർ പാലാണ് ആവശ്യമുള്ളത്. അത് നമ്മളിത് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടില്ല, എല്ലാം ചേർത്തിട്ടാണ് കത്തിക്കുന്നുള്ളൂ. ഇതാ ഇത്രയും പാലാണ് ഞാൻ മാറ്റി വെച്ചേക്കണത്. മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു സാധനം കൂടി ചേർക്കണം, അതായത് കൂവപ്പൊടി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്കിത് ആവശ്യം വരുന്നില്ല, അത് ഞാൻ ആവശ്യം വരുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് വേണ്ട, അത് നമുക്കൊന്ന് കലക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക്, നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത പാലിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ്, അതായത് 250 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം, അത് അതിൽ ലയിച്ച് ചേർന്നോളും. അപ്പോൾ 1 കപ്പ് അതായത് 250 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇളക്കി കൊടുക്കുന്നത് ഇടയ്ക്കൊക്കെ തിളയ്ക്കുന്നവരെ അങ്ങനെ നിർബന്ധമായിട്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പാല് തിളച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, കരിഞ്ഞ മണം വരും. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അത് കാരണം ഇതാ ഇപ്പോൾ ഇതേ ഇതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ആ സൈഡിൽ നിന്നൊക്കെ തുടച്ചെടുത്ത് എല്ലാ അടിഭാഗമൊക്കെ നന്നായിട്ട് മുട്ടിച്ച് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പാല് മാത്രമല്ല, ഇനി നമ്മൾ പാല് തിളച്ചതിന് ശേഷമായാലും ഇനി ചേർക്കുന്നതായാലും പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 1 ലിറ്റർ പാലാണ് അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 1 ലിറ്റർ പാല് ഏകദേശം അരയായിട്ട് വരുന്ന രീതിയിൽ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 1 ലിറ്ററിന്ന് പകുതിയാക്കിയിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം, കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക, തിളച്ച് പോകാതെയൊക്കെ ശ്രദ്ധിക്കുക. ദാ ഇപ്പോൾ ഇതിപ്പോൾ പകുതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ച കൂവപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും കൂടി അത് അടിയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും, അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കുറുക്കിക്കൊണ്ടേ ഇരിക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, സൈഡൊക്കെ തുടച്ചെടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറുകി കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം മതിയായാലും അളവ് കൂടുകയൊന്നും വേണ്ട. അപ്പോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു വല്ലാത്തൊരു കട്ടിയായി പോലെയാവും. ഈ ഒരു അളവിൽ തന്നെയാണ് ഏറ്റവും കറക്റ്റ് ഒരു അളവ്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അതെ കുറുകി തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്നാവും ഇനി. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈയെടുക്കരുതെന്ന് പ്രത്യേകം പറയണു. കൈയെടുത്ത് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, കരിഞ്ഞ സ്മെല്ല് വരും, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കി ഇളക്കി നമുക്ക് ഏകദേശം ഇത് കുറുകണത് നമുക്ക് തന്നെ അറിയാൻ പറ്റും, കുറുകി കുറുകി വരണത്. അപ്പോൾ നമ്മൾ കൈയെടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, കണ്ടോ അത് കുറുകിൻ്റെ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്നാലും കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ, അത് ഇനി ഇരുന്ന് കട്ടിയാവും. കണ്ടോ ഈ സമയത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഓഫ് ചെയ്തതിന് ശേഷവും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇരുന്നിട്ട് തന്നെ കുറച്ചും കൂടി കട്ടിയാവും. കണ്ടോ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ പോലെ തന്നെ ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ ഈ ഓണത്തിന് പായസത്തിൽ ചേർക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വെച്ചിട്ട് തന്നെ പായസം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.